Hi friends, study tips self study lotus swagatham. Then nammal chemistry ile adutha part aanu padikkan pogunnathu. Adhaayathu onnamatha chapter periodic table and electronic configuration. Innale nammal just or introduction parnayirunnu. Ini namukku paadathilottu kadakkam. Adinathu just basic aayittulla karyangalanu parayunnathu. Idu sradhichirikkya. Idu basic aanu. Idu idakka arnyale ee paadam nalla thiru poornamayittu manasilavullu. Adondu atom endanu adu adinte ghadana enganeyanu bohr atom model enganeyanu. Appo ee karyangalokke ningale just onnu sradhichirikkya. Basic aayittulla karyana. Appo എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓളെന്നുള്ള നോട്ടിഫിക്കേഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് പാഠത്തിലോട്ട് കടക്കാം. ആദ്യമേ ഇന്നലെ ഒരു ആറ്റത്തിൽ കൊണ്ട് നിർത്തിയില്ലയോ നമ്മൾ. അപ്പം ആറ്റം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലേ എന്താണെന്ന്. അപ്പോൾ എല്ലാ എലമെൻസും, ഓൾ എലമെൻസ് ആർ മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. എല്ലാ എലമെൻസും ആറ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓൾ എലമെൻസ് ആർ മേഡ് അപ്പ് ഓഫ് ആറ്റം. നമുക്ക് ആറ്റത്തിൻ്റെ ഒരു മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആറ്റത്തിൻ്റെ സെൻട്രലിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആറ്റത്തിൻ്റെ സെൻട്രലിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൽ, ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലായിട്ട് പോസിറ്റീവ് ചാർജായിട്ടുള്ള ഒരു പ്രോട്ടോണും, പോസിറ്റീവ് ചാർജായിട്ടുള്ള ഒരു പ്രോട്ടോണും, പിന്നെ ന്യൂട്രൽ ആയിട്ടുള്ള, അതായത് ഒരു ചാർജും ഇല്ലാത്ത ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ എന്താണ്, ആറ്റത്തിൻ്റെ സെൻട്രലായിട്ടുള്ളത് ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജായിട്ടുള്ള പ്രോട്ടോണും അതുപോലെ ഒരു ചാർജും ഇല്ലാത്ത ന്യൂട്രോണും ഉണ്ട്. പിന്നെ ഈ പ്രോട്ടോണിനും ന്യൂട്രോണിനും ചുറ്റുമായിട്ട്, അതായത് പോസിറ്റീവായിട്ടുള്ള പ്രോട്ടോണും ന്യൂട്രലായിട്ടുള്ള ന്യൂട്രോണും ഉണ്ടെന്ന് പറഞ്ഞാൽ ചാർജൊന്നും ഇല്ലാത്തത്. ഇനി ഈ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ന്യൂട്രോൺസിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലോ? അപ്പം ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അറൗണ്ട് ദി ന്യൂക്ലിയസ്. ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. മനസ്സിലായില്ലേ? പോസിറ്റീവ് എന്ന് പറയുന്നത് പ്രോട്ടോണ്, ന്യൂട്രൽ എന്ന് പറയുന്നത് ന്യൂട്രോണ്. അതേ കണക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് എന്ന് പറയുന്നത് ഇലക്ട്രോണ്. അപ്പോൾ ന്യൂക്ലിയസ്, ഒരു ആറ്റത്തിൻ്റെ സെൻട്രലായിട്ടൊരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ചാർജായിട്ടുള്ള ഒരു പ്രോട്ടോണും ന്യൂട്രലായിട്ടുള്ള ഒരു ന്യൂട്രോണും, അതേപോലെ ഈ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണമാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. എത്രയുണ്ട് പ്രോട്ടോൺ ഉണ്ടോ അതാണ് ഈ ആറ്റത്തിൻ്റെ ആ ഒരു സ്വഭാവം, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. ആ ആറ്റത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കും ാണ് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രോട്ടോണിൻ്റെ നമ്പറാണ്. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നതാണ് അറ്റോമിക് നമ്പർ ഓഫ് ആറ്റം, ആ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 എന്ന് പറയുന്നത്, അതായത് അതെന്താണ്, നമ്പർ ഓഫ് പ്രോട്ടോണാണ്. അതിനകത്തുള്ള പ്രോട്ടോണിൻ്റെ എണ്ണമാണ് നമ്പർ ഓഫ് പ്രോട്ടോണാണ് അതിലെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അത് ഡൊണേറ്റും ചെയ്യും, റിസീവും ചെയ്യും. ഇലക്ട്രോണ് അത് കുറച്ച് വിട്ടുപിടിക്കുകയും ചെയ്യും, സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ പ്രോട്ടോണിന് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് ഒരു ആറ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവം നിർണ്ണയിക്കുന്നതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഷെൽ എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇലക്ട്രോൺസിൻ്റെ പാത്തിനെയാണ്, അതിൻ്റെ വഴി, അതിങ്ങനെ റിവോൾവ് ചെയ്തിരിക്കുന്നതിൻ്റെ ആ പാത്തിനെയാണ് എന്തോന്ന് പറയുന്നത്, നമ്മൾ ഷെൽ എന്ന് പറയുന്നത്. അതായത് ദ പാത്ത് ഓഫ് ഇലക്ട്രോൺസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് എ ആറ്റം ആർ കോൾഡ് ഷെൽസ്. മനസ്സിലായില്ലേ? അതായത് ഈ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസിൻ്റെ ആ പാത്തിനെയാണ്, റിവോൾവ് ചെയ്തിരിക്കുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ഷെൽ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഷെല്ലിനെ നമുക്ക് നമ്പേർഡ് ചെയ്യാം. ഷെല്ലിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ ഷെല്ല് ഇപ്പോൾ ആദ്യത്തെ തന്നെ നമുക്ക് 1, ഇത് ഈ രണ്ടാമത്തെ ഷെല്ല്, ഇത് അടുത്ത ഷെല്ലാണ് അല്ലേ. അപ്പോൾ ഇതിന് 2, ഇത് 3, ഇത് 4, അങ്ങനെ പോകും. അപ്പം നമുക്ക് ഷെല്ലിനെ നമ്പേർഡ് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4 ഷെൽ നമ്പർ എന്ന് പറയും. അതേ കണക്ക് തന്നെ ഈ ഷെൽ നമ്പർ നമുക്ക് ഓരോ ഷെല്ലിനും ഓരോ പേരും കൊടുക്കാം. ഇത് ഡിനോട്ട് ചെയ്ത് എന്ന് പറയുന്നത് കെ, ഇത് എൽ, ഇത് എം, ഇത് എൻ. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ, കെ എന്ന് പറഞ്ഞാൽ ഷെല്ലിൻ്റെ ഷെൽ നമ്പർ 1. അപ്പം ഈ കാര്യം ശ്രദ്ധിച്ചിരിക്കുക, ഈ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. കെ എന്ന് പറഞ്ഞ ഷെല്ലിൻ്റെ ഷെൽ നമ്പർ എന്ന് പറയുന്നത് 1, എൽ എന്ന് പറഞ്ഞ ഷെല്ലിൻ്റെ ഷെൽ നമ്പർ 2, അതുപോലെ എം എന്ന് പറഞ്ഞ ഷെല്ലിൻ്റെ ഷെൽ നമ്പർ 3, എൻ എന്ന് പറഞ്ഞ ഷെല്ലിൻ്റെ ഷെൽ നമ്പർ 4 ആണ്. ഓക്കെ, ഇനി നമുക്ക് അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യം എന്താണ്, ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റും
ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതിൻ്റെ പാത്തിനെ നമ്മൾ ഷെൽ എന്ന് പറയും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പാത്തിന് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്, ഒരു ഡെഫിനിറ്റ് എനർജിയുണ്ട് കേട്ടോ. ആ ഒരു എനർജിയെ നമ്മൾ എന്തോ പറയും, എനർജി ലെവൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയും. ഈ ഒരു പാത്തിന് ഡെഫിനിറ്റ് ആയിട്ടൊരു എനർജി ഉണ്ട്, ഡെഫിനിറ്റ് എനർജി ഉണ്ട്, അതിനെ നമ്മൾ എനർജി ലെവൽ അതല്ലെങ്കിൽ എന്താ പറയുക ഓർബിറ്റ് എന്ന് പറയും. പിന്നെ നമ്മൾ ഷെല്ലിനെ നമ്പേർഡ് ചെയ്തു 1, 2, 3, 4 അല്ലേ, ഷെൽ നമ്പർ 1, 2, 3, 4. അതായത് 1 എന്ന് പറഞ്ഞ ഷെൽ നമ്പർ, അതിൻ്റെ ഷെല്ല് കെ, 2 എന്ന് പറയുന്നത് എല്ല്, 3 എം, ആൻഡ് 4 എന്ന് പറയുന്നത് എൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ഇനി നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ബോർ ആറ്റം മോഡലാണ് കേട്ടോ, ബോറിൻ്റെ അറ്റോമിക് മോഡലാണ്. പിന്നെ ഇതിന് കാലാന്തരത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, ചെറിയ മാറ്റങ്ങളൊക്കെ ഈ മോഡലിൽ ഈ തിയറത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ആദ്യത്തത് ഇങ്ങനെയാണ്. അപ്പം ഇനി നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞല്ലേ ഇവിടെ ന്യൂക്ലിയസ് ആണെന്ന് പറഞ്ഞു. ഈ ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ആൾക്ക് എനർജി കുറവാണ്. ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ആൾക്ക് എന്താണ്, എനർജി കുറവാണ്. ഈ ന്യൂക്ലിയസിൻ്റെ അകലത്ത് പോകും തോറും എനർജി കൂടും, മനസ്സിലായോ. ആസ് ഇറ്റ് ഗോസ് എവേ ഫ്രം ന്യൂക്ലിയസ് എനർജി ഇൻക്രീസ് ചെയ്യും. അടുത്തുള്ള ആൾക്ക് എനർജി എന്തോന്നാണ്, കുറവാണ്. കാര്യം എന്താണ്, അടുത്ത അവർ പിടിച്ച അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് കാരണമാണ് അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നത് കൊണ്ടാണ് എനർജി കുറവ്, മനസ്സിലായല്ലേ. അതായത് ഇതിൽ നിന്ന് അടുത്തുനിന്ന് അകലത്തോട്ട് പോകും തോറും ഇതിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യും, ഷെല്ലിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യും, മനസ്സിലായോ. ആൻഡ് സ്റ്റെബിലിറ്റി എന്തോ ചെയ്യും, ഇലക്ട്രോൺസിൻ്റെ ഡിക്രീസ് ചെയ്യും, സ്റ്റെബിലിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പം ആസ് ഇറ്റ് ഗോസ് അവേ ഫ്രം ദ ന്യൂക്ലിയസ് എനർജി ഇൻക്രീസസ് ഫോർ ദ ഷെൽസ് ആൻഡ് ദ സ്റ്റെബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഡിക്രീസസ് ബിക്കോസ് അട്രാക്റ്റീവ് ഫോഴ്സ് കുറയും, മനസ്സിലായില്ലേ. ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇതിൻ്റെ എനർജി ലെവലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. നമ്മൾ പറഞ്ഞ എനർജി ലെവൽ എന്താണെന്ന് പറഞ്ഞു, ഇതിന് ഈ ഒരു പാത്തിന് നിശ്ചിത എനർജി ഉണ്ട്, അതിനെയാണ് എനർജി ലെവൽ എന്ന് പറഞ്ഞത്. ഈ എനർജി ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ തിയറിയൊക്കെ വന്ന് അപ്പോഴത്തേക്ക് പറഞ്ഞ് ഇലക്ട്രോൺസിന് ഷെല്ല് മാത്രമല്ല, ആ ഷെല്ലിന് എന്തോ ഒന്നുണ്ട്, ഷെല്ലിന് സബ്ഷെൽസും കൂടിയുണ്ട്. ഇലക്ട്രോൺസ് ഹാവ് സബ്ഷെൽസ് ഓൾസോ, സബ്ഷെല്ലും കൂടിയുണ്ട്. അതായത് എനർജി ലെവൽസ് ഹാവ് സബ് എനർജി ലെവലും കൂടിയുണ്ട്. ഇവിടെ ഒരു എനർജി ലെവൽ ഉണ്ടെന്ന് പറഞ്ഞ് ആ എനർജി ലെവലിന് സബ് എനർജി ലെവൽസ് ഉണ്ട്, അതായത് സബ്ഷെൽസ്. അതായത് ഓരോ ഷെല്ലിലും ഇത്ര ഇലക്ട്രോൺസ് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഇപ്പം ഇതിന് ഇഷ്ടമുള്ളത്ര ഇലക്ട്രോൺസ് പറ്റത്തില്ല ഈ ഒരു ഷെല്ലിന്. അതായത് ഈ 1 എന്ന് പറഞ്ഞ ഷെൽ നമ്പറിൽ, കെ എന്ന് പറഞ്ഞ ഷെല്ലിൽ എത്രയാണ്, ആകെ 2 ഇലക്ട്രോൺസിന് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പോസിബിൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ്, ഒരു ഫോർമുലയുണ്ട്, ആ ഫോർമുല ഞാൻ പറയാം. അപ്പോൾ ഈ തൽക്കാലം ആദ്യമേ ഞാൻ പറയാം, ഈ ഒരു ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് മാത്രമേ പറ്റുള്ളൂ. ഈ ഒരു ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, ഈ ഒരു ഷെല്ലിൽ എത്രയാണ്, 8, ഈ ഒരു ഷെല്ലിൽ 18, അടുത്തതിൽ 32. ഇങ്ങനെ ഓരോ ഷെല്ലിലും ഇത്ര ഇലക്ട്രോൺസ് മാത്രമേ പറ്റുള്ളൂ എന്നുണ്ട്.